കൊറിയറുകൾക്ക് വേണ്ടി കാത്തിരുന്ന കൊറിയർ ബോയിന്റെ ഫോൺ കോളിന് വേണ്ടി കാത്തിരുന്ന കാലം ഇനി ചിലപ്പോൾ ഓർമ്മയാകും കാര്യം കെ എസ് ആർ ടി സി ഇനി കൊറിയറുകൾ എത്തിക്കും എവിടേക്കാണെങ്കിലും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ എന്നും മുന്നിലുള്ള കെ എസ് ആർ ടി സി ബസ്സുകളിതാ ബസ്സിലൂടെ ചരക്ക് നീക്ക സംവിധാനവും ആരംഭിക്കുകയാണ് നവീനവും വൈവിധ്യവുമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ബസ്സുകളിലൂടെ ചരക്ക് നീക്കം സാധ്യമാക്കുന്ന സംവിധാനം യാഥാർത്ഥ്യമാകുകയാണ് കെ എസ് ആർ ടി സി കൊറിയർ ആൻഡ് ലൊജിസ്റ്റിക് സംവിധാനത്തിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ പതിനൊന്നിന് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഗതാഗത മന്ത്രി ആന്റണി രാജു നിർവഹിച്ചു പതിനാറ് മണിക്കൂറിന് ിൽ കേരളത്തിൽ എവിടെയും കൊറിയർ പാഴ്സൽ കൈമാറുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഡിപ്പോകളിൽ നിന്ന് ഡിപ്പോകളിലേക്കാണ് കൊറിയർ സർവീസ് നടത്തുക ഉപഭോക്താവ് തൊട്ടടുത്ത ഡിപ്പോയിൽ നിന്ന് കൊറിയർ കളക്ട് ചെയ്യുന്ന സംവിധാനമാണ് തുടക്കത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിന് പുറമെ ബംഗളൂരു മൈസൂരു കോയമ്പത്തൂർ തെങ്കാശി നാഗർകോവിൽ തുടങ്ങിയ ഇടങ്ങളിലേക്കും പ്രാരംഭഘട്ടത്തിൽ കൊറിയർ സർവീസ് നടത്തും ഡിപ്പോകളിലെ ഫ്രണ്ട് ഓഫീസിൽ തന്നെയാണ് കൊറിയർ സർവീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇന്ന് മുതൽ സർവീസ് പ്രവർത്തനം ആരംഭിക്കും തുടക്കത്തിൽ അമ്പത്തി അഞ്ച് ഡിപ്പോകളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് കൊറിയർ സർവീസ് നഗരങ്ങളിലും ദേശീയപാതയ്ക്ക് സമീപത്തും പ്രവർത്തിക്കുന്ന ഡിപ്പോകളിലെ കൊറിയർ സർവീസ് മണിക്കൂറും പ്രവർത്തിക്കും മറ്റ് ഡിപ്പോകളിലെ കൊറിയർ സെന്ററുകൾ രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെ പ്രവർത്തിക്കും കൊറിയർ അയക്കാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്ത് സെന്ററിൽ എത്തിക്കണം അയക്കുന്ന ആളിനും സ്വീകരിക്കുന്ന ആളിനും അപ്ഡേറ്റുകൾ മെസ്സേജായി ലഭിക്കും കൊറിയർ അയച്ച ഡിപ്പോയിലേക്ക് സ്വീകരിക്കുന്ന ആൾ നേരിട്ട് വരണം സാധുതയുള്ള തിരിച്ചറിയൽ കാർഡ് വെരിഫൈ ചെയ്ത് സാധനം കൈമാറും മൂന്ന് ദിവസത്തിനുള്ളിൽ കൊറിയർ കൈപ്പറ്റാത്ത പക്ഷം പിഴ ഈടാക്കും സ്വകാര്യ കൊറിയർ സേവനങ്ങളെക്കാൾ നിരക്ക് കുറവിലാണ് കെ എസ് ആർ ടി സി കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് നടത്തുക കെ എസ് ആർ ടി സിയെ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് എത്തിക്കാനാണ് ടിക്കറ്റ് ഏതര വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള പദ്ധതികൾ ആലോചിച്ചു തുടങ്ങിയത് ബജറ്റ് ടൂറിസം അങ്ങനെയാണ് ഉണ്ടായത് കെ എസ് ആർ ടി സി ഒട്ടുമിക്ക ജില്ലകളിലും ഈ പദ്ധതി വിജയകരമാക്കിയിട്ടുണ്ട് കൊല്ലം ഡിപ്പോയുടെ വേനൽക്കാല ബജറ്റ് ടൂറിസം യാത്രകളിലൂടെ കെ എസ് ആർ ടി സി റെക്കോർഡ് വരുമാനവും നേടിയിരുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ സംഘടിപ്പിച്ച യാത്രകളിൽ നിന്ന് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് വരുമാനമായി ലഭിച്ചത് നാൽപ്പത്തിയെട്ട് യാത്രകളിൽ ആയിരത്തി ഇരുനൂറ് പേരാണ് പങ്കെടുത്തത് നെഫോ കപ്പൽ യാത്ര ഗവി മൂന്നാർ വയനാട് കുമരകം ബോട്ട് യാത്ര പഞ്ചപാണ്ഡവ ക്ഷേത്ര തീർത്ഥാടനം എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു പാക്കേജ് ഇനി മഴക്കാല യാത്രയാണ് എന്തായാലും കെ എസ് ആർ ടി സിയുടെ പാഴ്സൽ സർവീസിനെ കാത്തിരിക്കുകയാണ് കേരളം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി